വീടുകളിലെ ഒരു മാനസികമായിട്ടുള്ള അബ്യൂസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം അബ്യൂസ് നടക്കുന്ന ഒരു സ്പേസാണ് എഡ്യൂക്കേഷണൽ സിസ്റ്റം. സ്കൂളുകളിലാവട്ടെ, കോളേജുകളിലാവട്ടെ, യൂണിവേഴ്സിറ്റീസിലാവട്ടെ, നടക്കുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു അബ്യൂസിന് പലപ്പോഴും പാത്രമാവേണ്ടി വരുന്നത് അവിടുത്തെ അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഇല്ലാതിരിക്കുന്നത് അവരുടെ ഭാവിയെ തന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അവരുടെ കോൺഫിഡൻസിനെ തകർക്കുന്ന, അവരുടെ കരിയർ ചോയ്സസിനെ തകർക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ട് പലപ്പോഴും മാറാറുമുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കൂടിയും, എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം കുട്ടികളെ ഹാനികരമായിട്ട് ബാധിക്കുന്നത്, എങ്ങനെയാണ്, എന്തെല്ലാമാണ് അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതകൾ എന്തൊക്കെയാണ്, ഇവിടെ ഭാവിയിലേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെയാണ് ഈ ഒരു കുട്ടിയെ ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു അബ്യൂസറിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റംസ് എന്തെല്ലാമാണ് അവിടെ നടക്കുന്നത്, ഇന്ന് നമുക്ക് സംസാരിക്കാം ഇത്രയും വിഷയങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ. ഇതിനോടൊപ്പം നിങ്ങളെ നേരിട്ടിട്ടുള്ള നിങ്ങളുടെ സ്കൂളിംഗ് സിസ്റ്റത്തിലോ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലോ നിങ്ങൾ നേരിട്ടിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താമോ? അത് വായിക്കുന്ന എല്ലാവർക്കും അതിനെക്കുറിച്ച് ഓക്കെ, ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവാനും മുന്നോട്ട് പോകാനും അത് വലിയൊരു പ്രചോദനമായേക്കും. എല്ലാവർക്കും ബോധിയിലേക്ക് സ്വാഗതം. വൈകാരികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട മനഃശാസ്ത്രപരമായിട്ടുള്ള തത്വങ്ങളെക്കുറിച്ച് ഒട്ടും അവയർനെസ് ഇല്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ആ ഒരു കാര്യത്തിലേക്ക് എല്ലാവരിലേക്കും ഒരു അവയർനെസ് എത്തിക്കുക എന്നുള്ളതിലേക്കാണ് ബോധി ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും, നമ്മളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ അനുഭവങ്ങളോ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. പലപ്പോഴും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ, വീട്ടിലെ അബ്യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന, കുട്ടികളെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വീടിന് പുറത്ത് സ്കൂളുകളിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നേരിടുന്ന അബ്യൂസും പ്രശ്നങ്ങളും. പലപ്പോഴും ഒരു സ്കൂളിംഗ് സിസ്റ്റം എന്നുള്ളത്, ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്നുള്ളത് ചില സമയത്ത് ചിലർക്കെങ്കിലും വളരെയധികം അബ്യൂസീവായിട്ടും ടോക്സിക്കായിട്ടും അനുഭവപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? പ്രധാനമായിട്ടും അതിനകത്ത് വർക്ക് ചെയ്യുന്ന അധ്യാപകരുടെ നാർസിസ്റ്റിക്കായിട്ടുള്ള സ്വഭാവ രീതികൾ ഒരുപാടൊരുപാട് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നാർസിസ്റ്റിക്കായിട്ടുള്ള ആൾക്കാരെ നമ്മളെപ്പറ്റി പറയുമ്പോൾ, വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് അവർ വളരെ പവർ ഓറിയൻറ്റഡ് ആണെന്ന് അല്ലേ. അവരുടെ ഒരു ഇത് ഉള്ളിലത്തെ ഒരു അവരുടെ ആ പവർ എന്നുള്ളത് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുകയും വേറൊരു വ്യക്തിയെ നിയന്ത്രിക്കുകയും അവരുടെ മേലെ തൻ്റെ പവർ എക്സേർട്ട് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് നാർസിസ്റ്റിക്കായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അയാളെ മുന്നിലേക്ക് നയിക്കുന്നത് തന്നെ ആ ഒരു പവറാണ്. ആ പവർലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് വളരെയധികം അവർ ഡൗൺ ആയി പോകാറുമുണ്ട്. ഏറ്റവും അധികം അതുകൊണ്ട് തന്നെ നാർസിസ്റ്റിക്കായിട്ടുള്ള ഒരു അബ്യൂസിൻ്റെ വിക്റ്റിമായി മാറുന്നത് കുട്ടികളാണ്. എന്തുകൊണ്ടാണ്? കാരണം കുട്ടികൾ അവർ പവർലെസ് ആണല്ലേ. അവർ പാരൻസിനെ ഡിപ്പെൻഡൻ്റ് ആണ്, അഡൾട്ട്സിനെ ഡിപ്പെൻഡൻ്റ് ആണ്. അവർക്ക് സ്വന്തമായിട്ട് ഉള്ളൊരു തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ ബൗണ്ടറീസോ ഒന്നും അത്രയ്ക്കധികം ഇല്ലാത്തവരാണ് കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചൂഷകരുടെ ഇരയാവുന്നത് കുട്ടികൾ തന്നെയാണ്. അവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ കുട്ടികളുടെ മേലെ അധ്യാപകർക്കുള്ള ഒരു പവർ എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഒരു നാർസിസ്റ്റിക്കായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കത് ഭയങ്കര ഹാനികരമായിട്ട് തന്നെ മാറാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ചില നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നമ്മൾ പഠിച്ച് വളർന്ന സമയത്ത് ചില അധ്യാപകർ നമ്മളെ എത്രയോ സ്നേഹിച്ച് കൂടെ കൊണ്ട് നടന്ന്, നമ്മളെ വഴി കാണിച്ച് തന്ന്, നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള അധ്യാപകരുണ്ടായിരിക്കും. നമ്മൾ വളരെയധികം സന്തോഷത്തോടും സ്നേഹത്തോടു കൂടി ഓർക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ടായിരിക്കും. എന്നാൽ അതേപോലെ തന്നെ നമ്മളെ വളരെയധികം അബ്യൂസ് ചെയ്യുകയും ടോക്സിക് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാക്കി തീർക്കുകയും ചെയ്തിട്ടുള്ള അധ്യാപകരും ഒരുപാട് ഒരുപാട് പേരാണ്. അപ്പോൾ അതിനകത്തെല്ലാം നാർസിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് വളരെയധികം പ്രാധാന്യവും ഉണ്ട്. അവിടെ ആ ഒരു പവർ എക്സേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പലപ്പോഴും നാർസിസ്റ്റിക്കായിട്ടുള്ള അധ്യാപകർ ആ ഒരു പവർ അവരുടെ ഒരു അബ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ ഭയങ്കര സംഭവമാണ്,
ഞാൻ ഭയങ്കര എനിക്കാണ് എല്ലാം അറിയുന്നത് എന്നുള്ളൊരു ഗ്രാൻഡ്യൂസിറ്റി അവർക്കുണ്ടായിരിക്കും. സോ അവർ ആ ഒരു ഗ്രാൻഡ്യൂസിറ്റിയിലായിരിക്കും നടക്കുന്നതും സംസാരിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ. ഞാനാണ് ടീച്ചർ, അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള തരം സംസാര രീതികളും ആ ഒരു എൻടൈറ്റിൽമെൻറ്റും അവരൊരുപാട് കുട്ടികളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു രണ്ട് കാര്യങ്ങളും വരുമ്പോൾ തന്നെ ഇവരോട് എതിർത്ത് പറയാനോ പെട്ടെന്ന് ഇവർ പറയുന്നത് അനുസരിച്ച് മിണ്ടാതിരിക്കുന്നതാണ് സേഫ് എന്ന് കുട്ടികൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ തിരിച്ച് പറയാനായിട്ടൊരു സ്പേസ് പലപ്പോഴും ഉണ്ടാവാറില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടികളുടെ കോൺഫിഡൻസിനെ അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം വീട് കഴിഞ്ഞാൽ കുട്ടികൾ ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലും കോളേജസിലും ഒക്കെയാണ് അല്ലേ. ഞാൻ കുട്ടികളെന്ന് പറയുമ്പോൾ സ്കൂൾ കുട്ടികളെ മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, ഇത് കോളേജസിലും യൂണിവേഴ്സിറ്റീസിലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ ആയിരിക്കും കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു അധ്യാപകർക്ക് കുട്ടികളുടെ മേലെ സമയവും കൂടുതലുണ്ട്, അവർ സ്പെൻഡ് ചെയ്യുന്നത് കൂടുതലും ഈ ഒരു അധ്യാപകരുടെ കൂടെയൊക്കെയാണ്. പ്രത്യേകിച്ച് നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പി എച്ച് ഡി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഗൈഡ് ഇങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പറയാനില്ല, വളരെയധികം ദുരന്തമായിരിക്കും അവരുടെ ഒരു ജീവിതമൊക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ കോളേജിലാണ് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഇതുപോലെയുള്ള അധ്യാപകരുണ്ട്, നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പി ജി ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും ചിലവഴിക്കേണ്ടി വരുന്നത് അല്ലേ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷന് വേണ്ടി അണ്ടർ ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിലും കൂടി നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ സമയം ചിലവിടേണ്ടി വരാറുണ്ട്. സോ ഞാൻ സ്കൂളിനെ മാത്രമല്ല കോളേജസിനെയും യൂണിവേഴ്സിറ്റീസിനെയും കൂടി ചേർത്താണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് കൂടുതൽ സമയം ഈ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഈ ഒരു സ്പേസിലോ ചിലവിടേണ്ടി വരുമ്പോൾ അവരുടെ ഉള്ളിൽ ആ ഒരു അബ്യൂസും ടോക്സിസിറ്റിയും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഇവിടെ അവർക്ക് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് എൻ്റെ കുഴപ്പമാണോ അവരുടെ കുഴപ്പമാണോ എന്ന് തിരിച്ചറിയാതിരിക്കുക എന്നുള്ളത്. കാരണം പറയുന്നതൊരു അധ്യാപകനാണ് അല്ലെങ്കിൽ അധ്യാപികയാണ് അല്ലേ. സോ അതുകൊണ്ട് നിൻ്റെ കുഴപ്പമാണെന്ന് അവർ പറയുമ്പോഴത്തേക്കും അവർ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് ലൈറ്റ് ചെയ്യും, ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യും, ഗിൽട്ട് ട്രിപ്പ് ചെയ്യും, അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ അടുത്ത് ഇടപെടും. നിനക്ക് എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ, മറ്റു കുട്ടികൾക്കൊന്നും കുഴപ്പമില്ലല്ലോ, നിനക്ക് മാത്രം എന്താണ് ഇങ്ങനെ, നിന്റെ ഈ ഒരു സ്വഭാവം കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വളരെയധികം ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ ഗ്യാസ് ലൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുട്ടിക്ക് തന്നെ കൺഫ്യൂഷനാവും, എൻ്റെ കുഴപ്പമാണോ, വേറെ ആർക്കും കുഴപ്പമില്ലല്ലോ, ഇനിയിപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കുമോ എന്ന്. ഇവരിത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോഴാണ് അതേ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുക. പക്ഷേ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിലും ഒരു പക്വതയൊക്കെ ആവണം അല്ലേ. ഇപ്പോൾ ഒരു കോളേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കാര്യം നടക്കും, പക്ഷേ സ്കൂളിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കുട്ടികൾക്ക് അറിയുക, അവർക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ലല്ലോ. സോ അവരുടെ കോൺഫിഡൻസിനെ അത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും. പാരൻറ്റിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ കോൺഫിഡൻസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സ്കൂളിംഗ് എന്നുള്ളത്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ അവരെ കുട്ടികളെ മെൻറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഹെഡ് സ്പേസും ഒരു എമ്പതിയും ബൗണ്ടറീസ് വെക്കാനായിട്ടുള്ളൊരു സ്കില്ലും നേതൃത്വപാഠവും ഇല്ലാത്ത അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഒരു ഹാം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. ഏറ്റവും അധികം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈമും എനർജിയും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് പറയുന്ന പാരൻറ്റിങ്ങിനകത്ത് പാരൻസിന് ആ ഒരു സ്കില്ല് വളർത്തിയെടുക്കാനും അധ്യാപകർക്ക് ആ ഒരു സ്കില്ല് വളർത്തിയെടുക്കുവാനും ആണ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന ജനറേഷനിൽ അങ്ങനെ ഒരു എന്താ പറയുക കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അടുത്തതായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഇമ്പോർട്ടൻസ് അവർ ആ ഒരു ഗോൾഡൻ ചൈൽഡ് സ്കേപ്ഗോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അവർ ഇതുപോലെ സ്റ്റുഡൻസിൻ്റെ ഇടയിലും കാണിക്കും. അതായത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ വാല്യൂസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന കുട്ടികളെ ഗോൾഡൻ ചൈൽഡായിട്ട് അവർ സെലക്ട് ചെയ്യും. അതേപോലെ തന്നെ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവർക്ക് ത്രെട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ക്വാളിറ്റീസ് ഉള്ള അല്ലെങ്കിൽ അവർക്ക് മോശമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കുട്ടികളുടെ അടുത്ത് സ്കേപ്ഗോട്ട് ചെയ്യുന്ന രീതിയിലും അവർ ഇടപെടാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ അവരുടെ വാല്യൂസ് റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അതേപോലെ സൂപ്പർഫിഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഉള്ള അല്ലെങ്കിൽ നന്നായി പഠിക്കുന്ന സ്കില്ലുകളുള്ള ഒരു കുട്ടിയെ ചിലപ്പോൾ അവർ ഗോൾഡൻ ചൈൽഡായിട്ട് തിരഞ്ഞെടുത്തേക്കാം. ആ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് നല്ലതായിട്ട് കൊണ്ടുനടക്കുന്നത് കാണാൻ പറ്റും. എന്നാൽ അതേപോലെ തന്നെ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് കരുതുക, വളരെ ഒതൻറ്റിക്കായിട്ട് വളരെ ഒരു എന്താ പറയുക കൂളായിട്ട് അവനവൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ വളരെ ഒട്ടും അടിയില്ലാതെ ഒട്ടും സൂപ്പർഫിഷ്യൽ അല്ലാത്ത
ഒരു കുട്ടിയെ ചിലപ്പോൾ അവർക്ക് ത്രട്ടായിട്ട് ഫീൽ ചെയ്തേക്കാം. ചില സമയത്ത് അവർക്ക് വാല്യൂ ഉള്ള ഒരു സംഭവം ഇല്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നന്നായിട്ട് പഠിക്കാത്തൊരു കുട്ടി, അല്ലെങ്കിൽ സ്കില്ലുകളിൽ കുറവുള്ളൊരു കുട്ടി, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നൊരു കുട്ടി, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ക്വാളിറ്റീസുള്ള, ചിലപ്പോൾ റേസിസം അവിടെ വരാറുണ്ട്, അതുപോലെ തന്നെ സെക്സിസം അവിടെ വരാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു അങ്ങനെയുള്ള കുട്ടികളെ സ്കേപ്ഗോട്ടായിട്ട് തിരഞ്ഞെടുക്കുകയും നിരന്തരം അവരെ ചൂഷണം ചെയ്യുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. ഇത് നേരിടുന്ന ഈ ഒരു കുട്ടിക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വലിയൊരു അവയർനെസ് ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഇതെൻ്റെ കുഴപ്പമാണ് എന്നുള്ള വലിയൊരു കോൺഫിഡൻസ് കുറവിലേക്ക് ഈ കുട്ടി ചെന്നെത്തുകയും ചെയ്യും. പലപ്പോഴും നമ്മുടെ നാട്ടിലെ പാരൻസ് ആണെങ്കിൽ അധ്യാപകരെ ക്വസ്റ്റ്യൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ പാരൻസ് പോയിട്ട് തന്നെ പറയുന്നത് അടിച്ചോ അടിച്ചോ എൻ്റെ കുട്ടിക്ക്, അവൻ പഠിക്കില്ല, അവൾ പഠിക്കില്ല, നല്ല അടി കൊടുത്തോളൂ എന്ന് അങ്ങോട്ട് പോയിട്ട് പ്രചോദിപ്പിക്കുന്ന പാരൻസാണ് നമ്മുടെ കൾച്ചറിൽ കൂടുതലും. അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ആ ഒരു മാനസികമായിട്ടുള്ള സമ്മർദ്ദം വളരെയധികം വലുതാണ്. അവർക്കിതിനെപ്പറ്റി ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല. വെൽ, ഇതൊരു പ്രശ്നമാണെന്ന് തന്നെ അവർക്ക് അറിയുന്നുണ്ടാവില്ല. ഇത് പ്രശ്നമാണെന്ന് അറിഞ്ഞാലല്ലേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ കുഴപ്പമാണ്, എൻ്റെ പ്രശ്നമാണെന്ന് ചിന്തിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇത് ഷെയർ ചെയ്യുന്നത് അല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുമ്പോഴത്തേക്കും അവരുടെ ഒരു കേപ്പബിലിറ്റിക്ക് അനുസൃതമായിട്ടാവില്ല അവരുടെ ലൈഫിൽ വരുന്ന അച്ചീവ്മെൻറ്സും സക്സസ്സും ഒക്കെ. കാരണം അവരെ പിന്നോട്ട് വലിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കും നെഗറ്റീവായിട്ടുള്ള അവനവനെ തന്നെയുള്ള ഒരു പെർസെപ്ഷനും നെഗറ്റീവായിട്ടുള്ള സെൽഫ് കോൺസെപ്റ്റും ഒക്കെ ആയിരിക്കും അവരെ പിന്നോട്ട് വലിക്കുന്നത്. ഒരുപാട് നാളത്തെ തെറപ്പിയും അതുപോലെ തന്നെ ആ ഒരു സ്കിൽസ് ട്രെയിനിങ്ങും എല്ലാം കൊണ്ടായിരിക്കും അതിൽ നിന്നും മുന്നോട്ട് വരാനായിട്ട് അവർക്ക് പലപ്പോഴും സാധിക്കുക. ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അവരെ അവയർനെസ് ഇല്ലാതെ, അതിൽ വർക്ക് ചെയ്യാതെ, സയൻറ്റിഫിക്കായിട്ട് പ്രൊഫഷണലായിട്ട് അതിൽ വർക്ക് ചെയ്യാതെ വെറുതെ നമ്മൾ മോട്ടിവേഷണൽ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് അതിനകത്തൊന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. കാരണം നമുക്കതിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് മാറ്റങ്ങൾ വരുത്തേണ്ട ഡൈനാമിക്സ് ആയിരിക്കും ഈ ഒരു കുട്ടിയിൽ ഉണ്ടാക്കി തീർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു നർസിസ്റ്റിക്കായിട്ടുള്ളൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റവും കൂടി ആളുകൾക്ക് ഹാനികരമായിട്ട് മാറാറുണ്ട്. അതായത് ഒരു അധ്യാപകനോ അധ്യാപികയോ ആണെന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉണ്ടായിരിക്കും. അവിടെ അവരുടെ വേണ്ടിയിട്ടുള്ള പാർട്ടി ആയിട്ടുള്ള ബന്ധമാവാം, മറ്റ് ടീച്ചേഴ്സിൻ്റെയും മറ്റ് അധ്യാപകരുടെയും സപ്പോർട്ടാവാം, അഡ്മിനിസ്ട്രേഷൻ്റെ സപ്പോർട്ടായിരിക്കാം, മറ്റ് സ്റ്റുഡൻസിൻ്റെ സപ്പോർട്ടായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു അധ്യാപകനോ അധ്യാപികയ്ക്കോ അവർക്ക് അതും ഒരു പവർ തന്നെയാണ്. സോ അതും അവർ ഈ ഒരു ഇവർക്ക് കുട്ടികൾക്കെതിരെ യൂസ് ചെയ്യും. ബേസിക്കലി എമ്പതി ഇല്ലാത്ത ഒരു ആളാണ് എന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും ഈ ഒരു കുട്ടിയുടെ പെർസെപ്ഷന് ഒരിക്കലും ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് നിങ്ങൾക്കത് വിഷമായത്, ഐ എം സോറി, എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് കാര്യമാണ് അവിടെ ഉണ്ടായത് എന്നുള്ള രീതിയിലുള്ള ഒരു കൺസേണൊന്നും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. ഈ വ്യക്തി എപ്പോഴും പറയുന്നത് ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു തന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് അത് ചെയ്തു തന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നില്ലേ, ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് കരിയറിൽ ഇത്ര ഡെവലപ്മെൻ്റ് ഉണ്ടായത്, ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായത് എന്നല്ലാതെ ഒരിക്കലും അവർ അവനവൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്ക് അക്നോളജ് ചെയ്യില്ല. ഇതാണ് അതിനകത്ത് ഏറ്റവും ടോക്സിക്കായിട്ട് മാറുന്ന ഒരു കൺസെപ്റ്റ്. ഇതിനെക്കുറിച്ച് നമ്മൾ നർസിസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോസിലും പറഞ്ഞ കാര്യങ്ങളെല്ലാതും ഇവിടെയും അപ്ലിക്കബിളാണ്. ആ ഒരു അബ്യൂസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയും ചേർത്ത് വായിക്കേണ്ടതാണ്. പക്ഷേ ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി വ്യക്തത ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കാര്യത്തിലുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താമോ? ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.